ജയസൂര്യയോടൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഒന്നിക്കുന്ന മേരി ആവാസനോ തിയേറ്ററുകളിൽ. ഗുഡ് ആഫ്റ്റർനൂൺ ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ റെഡ് അലേർട്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത. മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം. നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ രാജൻ. ജില്ലാ ഭരണകൂടങ്ങൾക്ക് സജ്ജമാകാൻ നിർദ്ദേശം. മലയോര മേഖലകളിൽ രാത്രിയാത്ര സംബന്ധിച്ച് കളക്ടർമാർക്ക് തീരുമാനമെടുക്കാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവുമധികം മഴ ലഭിച്ചത് ആലുവയിൽ. രേഖപ്പെടുത്തിയത് 22.6 സെന്റിമീറ്റർ മഴ. കൊടുങ്ങല്ലൂരിൽ 20, തൃപ്രയാറിൽ 19 സെന്റിമീറ്റർ മഴയും ലഭിച്ചു. 39 ഇടങ്ങളിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തി. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതർ. സംഘം മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത് ഇന്നലെ വൈകിട്ട്. 3 പേരും തമിഴ്നാട്ടിലെ തേങ്ങാപട്ടണം ഹാർബറിലെത്തി. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ഇനി വിശുദ്ധൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വത്തിക്കാനിൽ 10 പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ദേവസഹായം പിള്ളയെ കൊലപ്പെടുത്തിയ കാറ്റാടിമലയിലും നെയ്യാറ്റിൻകരയിലെ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. BJP ബദൽ എന്നതടക്കം ചിന്തൻ ശിബിരത്തിലെ തർക്ക വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി. പദവികളിലെ പ്രായപരിധി, യുവജന പ്രാതിനിധ്യം എന്നിവയിലും ചർച്ച. പ്രിയങ്കാഗാന്ധിക്ക് കൂടുതൽ ചുമതല നൽകണമെന്ന് പ്രതിനിധികൾ. ജനങ്ങൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് രാഹുൽ ഗാന്ധി. ശിബിരം ഇന്ന് അവസാനിക്കും. പ്രായപരിധി നിർദ്ദേശം ചിന്തൻ ശിബിരത്തിൽ ചർച്ചയായെന്ന് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്. 75 വയസ്സ് പ്രായപരിധി നടപ്പായാൽ പാർലമെന്ററി മോഹം ഉപേക്ഷിക്കും. പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നും തന്റെ ചുമതലയേതെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും ഹരീഷ് റാവത്ത് 24നോട്. ഹിന്ദുത്വ അജണ്ടയെ എതിർക്കേണ്ടതെങ്ങനെയെന്നതിൽ ചിന്തൻ ശിബിരത്തിൽ ഭിന്നാഭിപ്രായം ഉയർന്നുവെന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ. മൃദു ഹിന്ദുത്വം വേണമെന്ന നിലപാടെടുത്തത് ഭൂപേഷ് ബാഗലും കമൽനാഥുമെന്നും പൃഥ്വിരാജ് ചവാൻ. BJPയെ ചെറുക്കുന്നതിനാണ് പ്രഥമ പരിഗണന. BJP ശൈലി പിന്തുടരാൻ കോൺഗ്രസിനാകില്ലെന്നും പൃഥ്വിരാജ് ചവാൻ 24നോട്. പെൺവിലക്ക് വിവാദത്തിൽ സമസ്തയ്ക്ക് പിന്തുണയുമായി മുസ്ലിം ലീഗ്. ഒരു വടി വീണ് കിട്ടിയെന്ന് കരുതി അടിച്ചൊതുക്കേണ്ട സംഘടനയല്ല സമസ്തയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിവാദം അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും പ്രതികരണം. ചർച്ചകൾ തുടരണമെന്നും സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും ഗവർണർ. ഇടതുമുന്നണിക്ക് തലവേദനയായ ഡെപ്യൂട്ടി സ്പീക്കർ. ആരോഗ്യമന്ത്രി പോര്. CPIM ജില്ലാ സെക്രട്ടറിക്ക് പിന്നാലെ പരസ്യ പ്രതികരണവുമായി CPI ജില്ലാ സെക്രട്ടറിയും. ക്യാബിനറ്റ് റാങ്കിലുള്ള തർക്കം സംസ്ഥാന നേതൃത്വം പരിഹരിക്കട്ടെയെന്ന് ജില്ലാ നേതൃത്വം. പ്രശ്നപരിഹാരത്തിന് നീക്കം ഊർജിതം. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ തുടരും. UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ മണ്ഡല പര്യടനം നാളെ മുതൽ. സർപ്രൈസ് നേതാക്കളെ കൊണ്ടുവന്ന് കളം പിടിക്കാനുള്ള നീക്കത്തിൽ NDA ക്യാമ്പ്. തൃക്കാക്കരയിൽ 2020 വോട്ടും സ്വീകരിക്കുമെന്ന് LDF. വിജയത്തിന് എല്ലാ കക്ഷികളുടെയും വോട്ട് വേണമെന്ന് മന്ത്രി P രാജീവ്. പ്രതികരണം. LDF പരസ്യമായ നിലപാട് പറയുന്നില്ലെന്ന സാബു MJക്കപ്പിന്റെ വിമർശനത്തിന് പിന്നാലെ. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്വം തനിക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മത്സരരംഗത്തേക്ക് വന്നതുകൊണ്ടാണ് PT തോമസ്. 2020 വിമർശിച്ചത്. 2020 വോട്ട് ഇത്തവണ UDFന് കിട്ടുമെന്നും VD സതീശൻ. ശമ്പളം കൊടുക്കാൻ കഴിയാത്തവരാണ് സിൽവർ ലൈൻ നടപ്പാക്കുന്നതെന്നും VD സതീശൻ. 2020 ആം ആദ്മി പാർട്ടി സഖ്യ നീക്കം നിർണായക ഘട്ടത്തിൽ. തൃക്കാക്കരയിൽ സ്വീകരിക്കേണ്ട പൊതുനിലപാട് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുന്ന ജനസംഗമം വൈകിട്ട്. തൃക്കാക്കരയിൽ UDFന്റെ ഭൂരിപക്ഷം കൂടുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിലനിൽക്കുന്നത് UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം. KV തോമസ് പാർട്ടി വിട്ടത് തൃക്കാക്കരയിൽ ഗുണം ചെയ്യുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. മോഡൽ ഷഹാനയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും വ്യാപിപ്പിക്കും. ഇവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. സംഭവത്തിൽ സജാദിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ഷഹാനയുടെ കുടുംബം. ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്താൻ നീക്കവുമായി അന്വേഷണ സംഘം. വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ഷൈബിൻ അഷ്റഫിനെതിരെ വീണ്ടും കൊലപാതക ആരോപണം. 2020 അബുദാബിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുക്കം സ്വദേശി ഹാരിസിനെ കൊലപ്പെടുത്തിയത് ഷൈബിൻ അഷ്റഫ് എന്ന കുടുംബം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ബന്ധുക്കൾ. ആത്മഹത്യയെന്ന് കൂടെ യാത്ര ചെയ്ത സുഹൃത്ത് ഫെബിൻ 24നോട്. സംസ്ഥാനത്തെ 70,000 BPL കുടുംബങ്ങൾക്ക് K ഫോൺ വഴി സൗജന്യ ഇന്റർനെറ്റ്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ 500 പേർക്ക് കണക്ഷൻ നൽകും. IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ എല്ലാ ഫണ്ടും K ഫോണിന് നൽകാൻ സർക്കാർ ഉത്തരവിറക്കി.
കർണാടകയിലെ മാണ്ഡ്യയിൽ മരിച്ച കൂരാച്ചുണ്ട് സ്വദേശി ജംഷീദിന്റെ മരണത്തിൽ സുഹൃത്തുക്കൾക്ക് പങ്കെന്ന കുടുംബം. ട്രെയിൻ തട്ടിയാണ് മരണമെന്ന കൂട്ടുകാരുടെ മൊഴി വിശ്വാസ യോഗ്യമല്ലെന്ന പരാതി. ആത്മഹത്യയെന്ന് ആവർത്തിച്ച് സുഹൃത്തുക്കൾ. യാത്രക്കിടെ രണ്ടു തവണ ആത്മഹത്യാശ്രമം നടത്തിയെന്ന് സുഹൃത്ത്. കെഎസ്ആർടിസി തൊഴിലാളി യൂണിയനുകളെ കടന്നാക്രമിച്ച് ഗതാഗതമന്ത്രി വീണ്ടും. യൂണിയനുകളുടെ അജണ്ട വേറെയെന്നും ധിക്കാരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ലെന്നും ആന്റണി രാജു. മാസപ്പകുതി പിന്നിട്ടിട്ടും ശമ്പളം കിട്ടാതെ ജീവനക്കാർ. സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ ലഭ്യമാകാത്തത് വൻ തിരിച്ചടി. കെഎസ്ആർടിസി സ്വിഫ്റ്റ് ഗോവയിലേക്ക് ദിശ മാറി സർവീസ് നടത്തിയെന്ന വാർത്ത തെറ്റെന്ന് കെഎസ്ആർടിസി. തിരുവനന്തപുരത്ത് നിന്ന് മൂകാംബിയിലേക്ക് കെഎസ്ആർടിസി സ്വിഫ്റ്റ് സർവീസ് നടത്തുന്നില്ല. മെയ് 8 കൊട്ടാരക്കരയിൽ നിന്നും എറണാകുളത്ത് നിന്നും പോയ ബസ്സുകളിലെ യാത്രക്കാരെ വിളിച്ച് അന്വേഷിച്ചെന്നും വിശദീകരണക്കുറിപ്പ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയതായി ആരോഗ്യമന്ത്രി ടി എസ് സിംഗ്ദിയോ. അന്തിമ തീരുമാനം ഉടൻ. താൻ മുഖ്യമന്ത്രിയായാൽ യുവനിരയിലെ കഴിവുള്ളവരെ മന്ത്രിസഭയിൽ കൊണ്ടുവരുമെന്നും ടി എസ് സിംഗ്ദിയോ 24നോട്. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. ഇന്ത്യയുടെ കിരീട നേട്ടം. ഫൈനലിൽ 3 ജയിച്ച് ബാങ്കോക്കിൽ നടന്ന ഫൈനലിൽ ഇന്തോനേഷ്യ 2 ഡബിൾസിലും ഇന്ത്യ അട്ടിമറിച്ചു. സിംഗിൾസിൽ കിടംബി ശ്രീകാന്തും ലക്ഷ്യസെന്നും, ഡബിൾസിൽ സാത്വിക് ചിരാഗ് സഖ്യത്തിനും ജയം. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ട് തട്ടിക്കൊണ്ടുപോയി. തമിഴ്നാട് സ്വദേശികളായ 50 സംഘം കടലിൽ വെച്ച് ബോട്ട് തട്ടിക്കൊണ്ടുപോയത് 2 മുൻപ്. തൊഴിലാളികൾ സുരക്ഷിതരായി തിരിച്ചെത്തി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. 24 റിപ്പോർട്ട് ചെയ്തത് 2487 പോസിറ്റീവ് കേസുകൾ. 17692 പേർ ചികിത്സയിൽ. മുൺകാ തീപിടുത്തത്തിൽ കെട്ടിട ഉടമ മനീഷ് ലക്ര പിടിയിൽ. കേസെടുത്തതിന് പിന്നാലെ ഒളിവിലായിരുന്നു. ഉന്നതതല അന്വേഷണം വേണമെന്ന് BJPയും കോൺഗ്രസും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റു. 25 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായാണ് രാജീവ് കുമാർ ചുമതലയേറ്റത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുശീൽ ചന്ദ്ര ഇന്നലെ വിരമിച്ചിരുന്നു. അസമിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 3. കൊപ്പിലി നദി അപകട നിലയം കവിഞ്ഞൊഴുകുന്നു. ഫംഗ്ലോങ് മേഖലയിൽ റോഡ് ഒലിച്ചുപോയി. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ക്വാറിയിൽ കുടുങ്ങിയ 4 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. തൊഴിലാളികൾ സഞ്ചരിച്ച ട്രക്ക് 300 താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. രാജസ്ഥാൻ മന്ത്രിയുടെ മകനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് ജയ്പൂരിൽ. മന്ത്രി മഹേഷ് ജോഷിയുടെ മകൻ രോഹിത് ജോഷിക്കെതിരെ അറസ്റ്റ് ചെയ്യുക ബലാത്സംഗ കേസിൽ. കേരളത്തിനു പിന്നാലെ ഒഡീഷയിലും തക്കാളിപ്പനി. ഭുവനേശ്വറിലും കട്ടക്കിലും നിരവധി കുട്ടികളിൽ രോഗബാധ. പ്രായമായവരിലും രോഗലക്ഷണങ്ങൾ. സർക്കാർ സ്കൂളുകളുടെ അടിമുടി മാറ്റത്തിനൊരുങ്ങി തമിഴ്നാട്. സ്കൂളുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ അധികാരമുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കും. ഡൽഹിയിൽ CNG വിലയിൽ വർധന. കിലോയ്ക്ക് വർദ്ധിച്ചത് 2. ഡൽഹിയിൽ 1 CNGയുടെ വില 73.61 രൂപ. 36 പുരുഷനായി ജീവിക്കുകയായിരുന്നുവെന്ന് വെളിപ്പെടുത്തി തമിഴ്നാട് സ്വദേശിനി. മകളെ സംരക്ഷിക്കാനാണ് വേഷം മാറി ജീവിച്ചതെന്ന് തൂത്തുക്കുടി സ്വദേശിനിയായ 57. ട്രിച്ചിയിൽ ആദ്യ വിജ്ഞാന പഠന കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം. മന്ത്രി KN നെഹ്റു തറക്കല്ലിട്ടു. നിർമ്മാണം 2.5 കോടി ചെലവിൽ. ബംഗളൂരു മുനിസിപ്പാലിറ്റി പരിധിയിൽ നാളെ മാംസ വിൽപ്പനയ്ക്കും കശാപ്പിനും നിരോധനം. നിർദ്ദേശം ബുദ്ധപൂർണിമ പ്രമാണിച്ച്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയും ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റയാൾ മരിച്ചു. സംഭവം നടന്നത് ഷോപ്പിയാനിലെ തുർക്ക്വാൻഗാം പാളത്തിന് സമീപം. ഭീകരർ സുരക്ഷാസേനയുടെ പട്രോളിംഗ് സംഘത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ. 2030 പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കുമെന്ന് വിയറ്റ്നാം. രാജ്യം പ്രതിവർഷം ഉപയോഗിക്കുന്നത് 3.9 ടൺ പ്ലാസ്റ്റിക്. 2025 മുതൽ എല്ലാ വാണിജ്യ കേന്ദ്രങ്ങളിലും 100% പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ ഉപയോഗിക്കാനും തീരുമാനം. യുക്രൈനിലെ ലിവിവ് മേഖലയിൽ മിസൈൽ ആക്രമണം. വാർത്ത സ്ഥിരീകരിച്ച് ലിവിവ് ഗവർണറുടെ ടെലിഗ്രാം സന്ദേശം. ഫിൻലാൻഡിന്റെ മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. നാറ്റോ അംഗത്വവുമായി മുന്നോട്ടു പോയാൽ ഉഭയകക്ഷി ബന്ധം വഷളാകുമെന്ന് പുടിൻ. ഫിൻലാൻഡ് തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് നാളെ UAE സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനായാണ് സന്ദർശനം. പുതിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹാനുമായും കൂടിക്കാഴ്ച നടത്തും. ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരായ കുട്ടികളെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കി ബ്രസീൽ. രോഗം സ്ഥിരീകരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധന.
ലബനനിൽ വോട്ടെടുപ്പ് തുടങ്ങി. രാജ്യത്തുടനീളം വൻ സുരക്ഷയൊരുക്കി പോലീസ്. പ്രധാന പോരാട്ടം സ്പീക്കർ നബി ബെറീം, പ്രസിഡന്റ് മൈക്കിൾ ഔണും തമ്മിൽ. ന്യൂയോർക്ക് ബഫല്ലോ നഗരത്തിലെ സൂപ്പർ മാർക്കറ്റിലുണ്ടായ വെടിവെപ്പിൽ 10 മരണം, 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരം. യൂറോവിഷൻ സംഗീത മത്സരത്തിൽ ജേതാക്കളായി യുക്രൈൻ. സ്റ്റെഫാനിയ എന്ന ബാൻഡിനാണ് പുരസ്കാരം. നേട്ടം 24 മത്സരാർത്ഥികളെ പിന്തള്ളി. ഉത്തരകൊറിയയിൽ കോവിഡ് വ്യാപനം. 15 പേർ കൂടി മരിച്ചതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി. 3 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 820,620 കേസുകൾ. ഗർഭച്ഛിദ്ര നിയമത്തിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധം തുടരുന്നു. ഗർഭച്ഛിദ്രം നടത്തുന്നതിലുള്ള 1973 സുപ്രധാന വിധിയെ അസാധുവാക്കാൻ യാഥാസ്ഥിതിക ഭൂരിപക്ഷം ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കരട് ചോദ്യത്തിന് പിന്നാലെയാണ് പ്രതിഷേധം. ആയിരക്കണക്കിന് പേർ തെരുവിൽ. ബയേൺ മ്യൂണിച്ച് വിടാനൊരുങ്ങി സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി. ക്ലബ്ബുമായുള്ള ഉടമ്പടി നീട്ടില്ലെന്ന് താരത്തിന്റെ ഏജന്റ്. ലെവൻഡോസ്കിക്കായി വലവിരിച്ച് ബാഴ്സലോണയും PSG. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് കരുത്തർ കളത്തിൽ. മാഞ്ചസ്റ്റർ സിറ്റി വെസ്റ്റ്ഹാം യുണൈറ്റഡിനെയും ആസ്റ്റൺ വില്ല ക്രിസ്റ്റൽ പാലസിനെയും നേരിടും. ടോട്ടനം, ബേൺലി, എവേർട്ടൺ, ലെസ്റ്റർ സിറ്റി ടീമുകളും ഇന്ന് കളത്തിൽ. സംസ്ഥാനത്തിന് അനുവദിച്ച എയിംസ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കണമെന്ന് ജനകീയ കൂട്ടായ്മ. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിൽ വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ പങ്കെടുത്തു. ചലച്ചിത്ര പിന്നണി ഗായകൻ പട്ടം സനത്തിന് ബോധി പുരസ്കാരം. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നൽകിയ സംഭാവനകളെ കണക്കിലെടുത്താണ് പുരസ്കാരം. പുരസ്കാരം സമ്മാനിച്ച് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി. കനത്ത മഴയിൽ പോത്തൻകൂട് ഹോട്ടലിലെ മതിൽ ഇടിഞ്ഞു വീണു. വെള്ളിയാഴ്ച ഉദ്ഘാടനം നടന്ന ആഡംബര ഹോട്ടലിലെ മതിലാണ് ഇടിഞ്ഞു വീണത്. നാശനഷ്ടങ്ങൾ ഇല്ല. കൊല്ലം വെളിയം ഗ്രാമപഞ്ചായത്ത് പത്മാവതി നഗറിൽ ഇന്ത്യൻ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ പങ്കെടുത്തു. കുന്നത്തൂർ താലൂക്ക് തല ലൈബ്രറി കൌൺസിൽ ബാലകലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി പോരുവഴി സത്യചിത്ര ഗ്രാമീണ ഗ്രന്ഥശാല. 2 ദിവസമായി നടന്ന കലാമത്സരങ്ങളിൽ 83 ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് 200+ കലാപ്രതിഭകൾ പങ്കെടുത്തു. ടാൻസാനിയയിലെ കിളിമഞ്ചാരോ പർവ്വതനിരകൾ കീഴടക്കി. കൊല്ലം പുല്ലൂർ സ്വദേശിനി നിയാ റോയ്. 45 കിലോമീറ്റർ 3.5 ദിവസം കൊണ്ടാണ് നിയ പൂർത്തിയാക്കിയത്. -20 ഡിഗ്രി തണുപ്പിലായിരുന്നു സാഹസിക യാത്ര. ശക്തമായ മഴയിൽ കുന്നിക്കോട് പത്തനാപുരം പാതയിൽ ആവണീശ്വരത്ത് മരം കടപുഴകി വീണു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലേക്ക് വീണത് റെയിൽവേ വസ്തുവിൽ നിന്ന പാഴ്മരം. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് അവസരം ലഭിച്ച ഹാജിമാർക്കായുള്ള സാങ്കേതിക പഠന ക്ലാസ് നടന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ബസ് യാത്രയ്ക്കിടെ യുവതിയുടെ സ്വർണമാല മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശിനി പിടിയിൽ. അറസ്റ്റിലായത് തൂത്തുക്കുടി അണ്ണാനഗർ സ്വദേശിനി ദിവ്യ. കേരളത്തിലെ ആദ്യ CNG ഹൈഡ്രോ ടെസ്റ്റിംഗ് കേന്ദ്രം ആലപ്പുഴ കലവൂരിൽ പ്രവർത്തനം തുടങ്ങി. നടത്തിപ്പ് ചുമതല സൗത്ത് ബയോടെക്കിന്. മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് നെല്ലുൽപാദന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി വിളവെടുപ്പ് നടന്നു. കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി. പാചകവാതക ഇന്ധനവില വർധനയ്ക്കെതിരെ അടുപ്പുകൂട്ടി പ്രതിഷേധവുമായി CITU. 16 ഏരിയ കേന്ദ്രങ്ങളിലായിരുന്നു പ്രതിഷേധം. 100+ തൊഴിലാളികൾ പങ്കെടുത്തു. കോട്ടയം മേലുകാവിൽ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അപമര്യാദയെ പെരുമാറിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് ഇരുമാപ്ര സ്വദേശി സാജൻ. കട്ടപ്പനയിൽ ASCയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. കോട്ടയം കടപ്പളാമറ്റം വയലായിൽ കഞ്ചാവ് മാഫിയയുടെ ആക്രമണത്തിൽ 2 പേർക്ക് കുത്തേറ്റു. വയലാർ സ്വദേശികളായ ഗോപീഷ്, റെജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോട്ടയം ചുലത്തടി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കോട്ടയത്ത് നിരവധിയിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് അനുരാജ്. പരിപ്പ്, അലക്കുകടവ്, ഗുരുമന്ദിരങ്ങളിലും ചാപ്പിളിലും മോഷണം നടത്തിയ പ്രതിയെന്ന് പോലീസ്. പക്ഷികളുടെ സംരക്ഷണത്തിനായി പ്രകൃതിദത്തമായ കൂടുകളൊരുക്കി വിദ്യാർത്ഥികൾ. മലയിഞ്ചിപ്പാറ സെയിന്റ് ജോസഫ് UP സ്കൂളിലെ അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു പക്ഷിക്കൂട് നിർമ്മാണം. ഇടുക്കി പ്ലാനിംഗ് ഓഫീസിലെ വനിതാ ജീവനക്കാരിയെ ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത് ചെറുതോണി സ്വദേശി മനോഹരനെ. ഖത്തറിലേക്ക് കയറ്റിയച്ച ഏലക്കയിൽ കീടനാശിനിയുടെ അമിത സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചയച്ചു. ഏലക്കയിൽ കണ്ടെത്തിയത് മോണോക്രാപ്റ്റോഫോസ് എന്ന നിരോധിത കീടനാശിനിയുടെ സാന്നിധ്യം.
കനത്ത മഴയിൽ എറണാകുളം പുത്തൻവേലിക്കര പഞ്ചായത്തിലെ എളന്തിക്കര കോഴിത്തുരുത്ത് മണൽ ബണ്ട് പൊട്ടി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെയാണ് ബണ്ട് പൊട്ടിയത്. കൊച്ചി കോർപ്പറേഷൻ 62nd ഡിവിഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് NDA സ്ഥാനാർത്ഥി പത്മജ എസ് മേനോന് വിജയം ആശംസിച്ച് മഹിളാ മഹാബൈക്ക് റാലി സംഘടിപ്പിച്ചു. സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മാർ എത്തനോഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വീൽ ചെയർ മാരത്തൺ സംഘടിപ്പിച്ചു. ദേശീയ കൾച്ചറൽ ഫെസ്റ്റ് സംസ്കൃതിയുടെ ഭാഗമായി പരിപാടി ഒരുക്കിയത് ഓൾ കേരള വീൽ ചെയർ റൈഡ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ. കാലടിയിൽ PWD എഞ്ചിനീയറെ CPIM ഉപരോധിച്ചു. അയ്യമ്പുഴ മഞ്ഞപ്ര റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഉപരോധം. ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യം. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ഇന്നലെ വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. കടവന്ത്രയിലെ മാതാനഗർ പള്ളി, സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളി, പാലാരിവട്ടത്തെ പെന്തക്കോ സിറ്റി റിവൈവൽ പള്ളി എന്നീ ആരാധനാലയങ്ങളാണ് സ്ഥാനാർത്ഥി എത്തിയത്. തൃശൂർ ഇരിങ്ങാലക്കുട കരുവന്നൂർ ഇല്ലിക്കൽ റെഗുലേറ്റർ ബഡ് റോഡ് വീണ്ടും തകർന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് റെഗുലേറ്ററിനു സമീപം തകർന്ന ഭാഗത്ത് തന്നെയാണ് വീണ്ടും റോഡ് ഇടിഞ്ഞത്. കനത്ത മഴയെ തുടർന്ന് കൂടൽമാണിക്യം ക്ഷേത്രോത്സവം ചടങ്ങ് മാത്രമാക്കി. ശീവേലി എഴുന്നള്ളിപ്പിന് ആനയും മേളവും ഉപേക്ഷിച്ചു. തിടമ്പ് കയ്യിലേന്തിയാണ് ശീവേലി നടന്നത്. പാലക്കാട് BMHSS സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കായിക വിദ്യാർത്ഥി സംഗമവും ഹയർ സെക്കൻഡറി കായിക വിദ്യാർത്ഥികൾക്കുള്ള യാത്രയപ്പും നടന്നു. കേരള സ്പോർട്സ് ഗോകുലം FC ടീമിലേക്ക് സെലക്ഷൻ കിട്ടിപ്പോകുന്ന കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. അട്ടപ്പാടി ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. HRDSന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. വയനാട്ടിലെ വിവിധ മേഖലകളിൽ കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് അധികൃതർ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബഹുജന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് AIYF താനൂർ മണ്ഡലം കമ്മിറ്റി. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. സന്തോഷ് ട്രോഫി താരം ജസ്സിന് അഭിനന്ദനങ്ങൾ നേർന്ന് രാഹുൽ ഗാന്ധി MPയുടെ കത്ത്. ജസ്സിന്റെ നേട്ടം അഭിമാനകരമാണെന്ന് രാഹുൽ ഗാന്ധി. മലപ്പുറത്ത് വിദ്യാർത്ഥികളെ സ്കൂൾ അധ്യാപകനായ മുൻ CPIM നേതാവ് പീഡിപ്പിച്ച സംഭവത്തിൽ കൂട്ടുനിന്നവർക്കെതിരെയും നടപടി വേണമെന്ന് യൂത്ത് ലീഗ്. പീഡന പരാതി പ്രിൻസിപ്പൽ അടക്കമുള്ളവർ അവഗണിച്ചെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി. നാദാപുരം ചെക്യാർഡ് അരീക്കരക്കുന്ന് BSF ക്യാമ്പിൽ നിന്ന് ജവാനെ കാണാനില്ലെന്ന് പരാതി. കാണാതായത് മധ്യപ്രദേശ് സ്വദേശി വിനയ്കുമാർ റാവത്തിനെ. വളയം പോലീസിൽ പരാതി നൽകി ക്യാമ്പ് അധികൃതർ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയ 49-കാരൻ പിടിയിൽ. അറസ്റ്റിലായത് മുജുകുന്ന് സ്വദേശി മണി. കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിൽ. അഭിമന്യു സ്റ്റുഡന്റ് സെന്ററിലേക്ക് അതിക്രമിച്ചു കയറി ഓഫീസിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച SI PP അഖിലിനെതിരെ നടപടി വേണമെന്ന് SFI ജില്ലാ കമ്മിറ്റി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റയിൽ പ്രകടനം നടത്തി. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദ്വിദിന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് സമാപനം. പരിപാടി സംഘടിപ്പിച്ചത് ആരോഗ്യവകുപ്പ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന എന്നിവരുമായി സഹകരിച്ച്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനായിദ് കൈപ്പാണി. കണ്ണൂരിൽ വിമുക്ത ഭടൻ മരിച്ച നിലയിൽ. പെരുമ്പടവ് ടൌൺ സ്വദേശി KD ഫ്രാൻസിസ് ആണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് വീട്ടിലെ കിടപ്പ് മുറിയിൽ. കഴുത്തിന് മുറിവേറ്റ നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂരിൽ കിൻഫ്ര വ്യവസായ പാർക്കിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള രണ്ടാംഘട്ട സർവേ തുടങ്ങി. അഞ്ചരക്കണ്ടി, കീഴലൂർ, പടുവിലായ് വില്ലേജുകളിലായി 201.4 ഹെക്ടർ ഭൂമിയുടെ രണ്ടാംഘട്ട സർവേയാണ് തുടങ്ങിയത്. ആദ്യഘട്ടമായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ അതിരുകൾ അടയാളപ്പെടുത്തി സർവേ കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ നെയ്യാട്ടം ഇന്ന് അക്കരെ കൊട്ടിയൂരിൽ നടക്കും. വാൾ എഴുന്നള്ളത്ത് സന്ധ്യയോടെ ഇക്കരെ കൊട്ടിയൂരിൽ എത്തുന്നതോടെ നെയ്യാട്ട ചടങ്ങുകൾ ആരംഭിക്കും. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. നടപടി. മുതിരക്കോൾ സ്വദേശി ബൈജുവിനെതിരെ കഞ്ചാവ് കടത്തൽ, മണൽക്കടത്ത് തുടങ്ങി 6 കേസുകളിൽ പ്രതിയാണ്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പഞ്ചായത്തുതല ഉദ്ഘാടനം കാസർഗോഡ് പീലിക്കോട് നടന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കായി ഭൂമി വിട്ടു നൽകിയ പീലിക്കോട് സ്വദേശി ബാബുവിന് ചടങ്ങിൽ ആദരം. കാസർഗോഡ് കോടോം ബോളൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി ബോധവൽക്കരണം നടത്തി. മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനം. കാസർഗോഡ് ജില്ലാ വടംവലി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രഥമ ബീച്ച് വടംവലി മത്സരം സംഘടിപ്പിച്ചു. വടംവലി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ യുവചേതന ചായ്ത്തടുക്കം ജേതാക്കളായി. ഫാക്ട് ചെക്ക്.
ജൂതന്മാരെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിനിടെ പാകിസ്ഥാനിൽ വേദി തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം 2018 പാകിസ്ഥാനിലെ പെഷവാറിൽ ഇലക്ഷൻ പ്രചാരണത്തിനിടെ നടന്ന സംഭവമാണിത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് സിറാജുൽ ഹഖ് ഉൾപ്പെടെ പല പാർട്ടി നേതാക്കളും പങ്കെടുത്ത യോഗത്തിനിടെയാണ് വേദി തകർന്നു വീണത്. നിലവിലെ സിൽവർ ലൈൻ പദ്ധതി അപ്രായോഗികമാണെന്ന് ബി ജെ പി നിലപാടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾക്കായി ശ്രമം നടക്കുകയാണ്. കേരളയിലുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയെ സഹായിക്കാനെന്ന് സംശയിക്കുന്നതായും കേന്ദ്രമന്ത്രി. ഡൽഹി മുൺകാ തീപിടുത്തത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. കെട്ടിട ഉടമ മനീഷിന് പിന്നാലെ രണ്ട് കമ്പനി ഉടമകൾ കൂടി പോലീസിന്റെ പിടിയിൽ. സെയിൽസ് മോട്ടിവേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് അപകടത്തിൽ പെട്ടതിൽ കൂടുതലെന്ന് പോലീസ്. ജാർഖണ്ഡ് മുക്തി മോർച്ച മുൻ ട്രഷറർ രവി കെജ്രിവാളിനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഐ എ എസ് ഓഫീസർ പൂജ സിംഗാൾ കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാരോപിച്ച് കെജ്രിവാളിനെ ജാർഖണ്ഡ് മുക്തി മോർച്ച പുറത്താക്കിയതിന് പിന്നാലെയാണ് നടപടി. പി ജി പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ സമയപരിധി നീട്ടി ഡൽഹി സർവകലാശാല. ജൂൺ 10 വരെ പി ജി പ്രവേശനത്തിനായി അപേക്ഷിക്കാം. അസമിൽ മഴക്കെടുതി തുടരുന്നു. സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം താറുമാറായി. കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് 5 ട്രെയിനുകൾ റദ്ദാക്കിയതായി അധികൃതർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.